വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബി അഹ്ലി സിദ്ഖ് വൽ വഫാ. സ്നേഹനദികളായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് അസ്തമിച്ച രാത്രി ഗൾഫ് രാജ്യങ്ങളിൽ ബറാഅത്തിൻ്റെ രാവായി കണക്കാക്കുന്നു. വെള്ളിയാഴ്ച നാളെ അസ്തമിച്ച രാത്രി നമ്മുടെ നാടുകളിൽ ബറാഅത്തിൻ്റെ രാവായി കണക്കാക്കി വരികയാണ്. പരിശുദ്ധമായ ഈ രാവ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പവിത്രത ഏറിയ നാളായി നാം രാത്രിയായി, രാവായി, അതോടുകൂടെ പകലുമായി നാം കണക്കാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ രാവുകളെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇമാമിനെ ഷാഫിഈ റളിയല്ലാഹു അൻ, ബഹുമാനപ്പെട്ടവർ പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ളതായി പരിചയപ്പെടുത്തിയതായിരിക്കുന്ന രാവുകളിലൊന്നിൽ പരിശുദ്ധമായ ബറാഅത്തിൻ്റെ 15-ാമത്തെ രാവ് എണ്ണിയതായി പ്രത്യേകം നമുക്ക് കണ്ടെത്താൻ കഴിയും. വെള്ളിയാഴ്ച രാവും രണ്ട് പെരുന്നാളുകളുടെ രാവും അതുപോലെ പരിശുദ്ധമായിരിക്കുന്ന ലൈലത്തുൽ ഖദർ അടക്കമുള്ള രാവുകളുമൊക്കെ വളരെയധികം പുണ്യമുള്ളതാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വതആല ചില സമയങ്ങൾക്ക്, ചില രാത്രികൾക്ക്, ചില പകലുകൾക്ക്, ചില വസ്തുക്കൾക്ക്, ചില വ്യക്തികൾക്ക് വലിയ ആദരവ് കൽപ്പിച്ചിട്ടുണ്ട്. ആ ആദരവിനെ വിശ്വാസികൾ ഏറ്റെടുക്കുന്നത് എപ്രകാരമായിരിക്കണമെന്നും ഏറ്റെടുക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുന്നതും നമുക്ക് കൃത്യമായിട്ടറിയാം. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, وَمَنْ يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ചിഹ്നങ്ങളെ ഏതൊരാൾ ആദരിക്കുകയാണെങ്കിലും അത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള സൂക്ഷ്മതയുടെ ഭാഗമായിട്ടാണ് എന്ന് സൂറത്തുൽ ഹജ്ജ് 32-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അല്ലാഹു തആല ആദരിച്ചതെന്ന് പറയുമ്പോൾ ആ ആദരിച്ചതിനോടുള്ള ആദരവ് നിലനിർത്തൽ, ആദരവ് പുലർത്തി വരിക എന്നത് നമ്മുടെ ബാധ്യതയാണ്. നമുക്കറിയാം, അല്ലാഹുവിൻ്റെ ദീനിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്, തഅലീമു മാ അല്ലമഹുല്ലാ വതഹ്ഖീറു മാ ഹഖറഹുല്ലാ. അല്ലാഹു തആല ആദരിച്ചതിനെ ആദരിക്കുക എന്നതും അല്ലാഹു തആല നിസാരമാക്കിയതിനെ നിസാരമായി കാണുക എന്നതും. ആ മഹത്തായിരിക്കുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൻ്റെയും ഈ വിശദീകരണത്തെയും വെച്ച് നോക്കുമ്പോൾ ഈ പവിത്രമായിരിക്കുന്ന രാവിനെ അർഹിക്കുന്ന തരത്തിൽ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും അല്ലാഹു തആല നമുക്ക് നൽകാമെന്നേറ്റതായിരിക്കുന്ന അനുഗ്രഹങ്ങളെ റബ്ബിൽ നിന്ന് തേടുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന ഈ രാവിനെ നമ്മൾ ധന്യമാക്കണം. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമായിരിക്കുന്ന രാവിനെ പറഞ്ഞിടത്ത് കൃത്യമായി പരിചയപ്പെടുത്തുന്നുണ്ട്, ഇന്നല്ലാഹ ലയത്തലിഉ. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായിരിക്കുന്ന ഈ രാവിൽ അല്ലാഹു തആല അവൻ്റെ റഹ്മത്തിനെ കൊണ്ടുള്ള ഒരു തുലൂ, അല്ലാഹു തആല പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വെളിപ്പെട്ടുകൊണ്ട് അല്ലാഹുവിൻ്റെ പ്രത്യേകമായിരിക്കുന്ന അനുഗ്രഹത്തെ നമ്മിലേക്ക് വെളിവാക്കിക്കൊണ്ട് അല്ലാഹു തആല നമ്മോട് ചോദിക്കുന്നുണ്ട്, അലാമിൻ മുസ്തഗ്ഫിരിൻ, ആരെങ്കിലും അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ടോ? എന്നാൽ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം. അലാമിൻ മുസ്തർസിഖിൻ, ആരെങ്കിലും അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും റിസ്ഖിനെ ആവശ്യപ്പെടുകയും ചെയ്യുന്നവരായിട്ട്, ഭക്ഷണം തേടുന്നവരുണ്ടോ? ഞാനതവർക്ക് നൽകാം. അലാ കഥ അലാ കഥ, ഇന്നാലിന്ന കാര്യങ്ങളിൽ ആവശ്യപ്പെടുന്നവരുണ്ടോ? അത് ഞാൻ അവർക്ക് നൽകാം. അങ്ങനെ ഓരോന്നോരോന്ന് പലതുമായി നമുക്ക് എണ്ണിക്കാണിച്ച് തന്നിട്ടുണ്ട് ആ പരിശുദ്ധമായിരിക്കുന്ന രാവ് നമ്മുടെ അരികിലേക്ക് വന്നണയുമ്പോൾ. ആ പരിശുദ്ധമായിരിക്കുന്ന രാവിന് വേണ്ട വിധം അതിനെ ഗൗനിച്ചുകൊണ്ട് മഹത്തായിരിക്കുന്ന രാവിൽ അല്ലാഹുവിലേക്ക് ഇബാദത്തുമായി നാം അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവനാകണം. അല്ലാഹു തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാം അതിനെക്കുറിച്ച് ചെറിയ വിശകലനത്തിന് മുതിരുകയാണെങ്കിൽ വ്യക്തമായി നമുക്ക് ഈ രാവിൻ്റെ പവിത്രതയെ അറിയിക്കുന്നതിന് വേണ്ടി മഹത്തുക്കൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധമായിരിക്കുന്ന ഈ രാവിന് 22 പേരുകളാണ് പരിചയപ്പെടുത്തുന്നത്. 22 പേരുകൾ ഈ പരിശുദ്ധമായിരിക്കുന്ന രാവിനുണ്ട്. ആ മഹത്തായിരിക്കുന്ന പേരുകളെല്ലാം ഒന്നിനൊന്ന് വളരെയധികം ശ്രേഷ്ഠത കൽപ്പിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രത്യേകം ആദരിച്ചത് ഈ പരിശുദ്ധമായിരിക്കുന്ന ഷഅബാൻ മാസത്തിലാണെന്ന് കാണാൻ കഴിയും.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സലാത്തു കൊണ്ട് സലാമ കൊണ്ട് പ്രകീർത്തിക്കുന്നതിന് വേണ്ടി പ്രത്യേകം അള്ളാഹുവിൻ്റെ കൽപ്പന വന്നിറങ്ങിയത് ഈ പരിശുദ്ധമായിരിക്കുന്ന ഷഅബാനിലാണ്. അതുപോലെ തന്നെ പ്രത്യേകമായി അതിൻ്റെ പവിത്രത പറഞ്ഞെടുത്ത് കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായിരിക്കുന്ന മദീനയിൽ എത്തിപ്പെട്ട സമയത്ത് അന്നത്തെ സാഹചര്യത്തിൽ അഹ്ലു കിതാബ് തിരിഞ്ഞിരുന്നതായ ബൈത്തുൽ മുഖദ്ദസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കുക എന്നത്, അക്കാലഘട്ടത്തിലെ മസ്ലഹത്ത് ഒരു ഗുണം ഒരു നന്മ ആഗ്രഹിച്ചുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു തിരിഞ്ഞു നിസ്കരിച്ചിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹോദരി സ്വഹാബി വനിത രോഗബാധിതയായി കിടക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ രോഗവിവരം അറിയുന്നതിന് വേണ്ടി അവരുടെ പ്രദേശത്തെത്തി ബനു സലമ ഗോത്രക്കാരുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഹർ നിസ്കരിച്ച് രണ്ട് റക്അത്ത് പൂർത്തിയായ ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിസ്കാരത്തിനിടയിൽ തന്നെ ഫലനുവല്ലിയന്നക ഖിബലത്തൻ തർള്ളാഹ എന്ന് തുടങ്ങിയതായിരിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന ആയത്തിന് ഇറക്കിക്കൊടുത്തുന്ന സൂറത്തുൽ ബഖറ 144-ാമത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെട്ടതായ അവിടെ നിന്ന് ആഗ്രഹിച്ചിരുന്ന ആ മഹത്തായിരിക്കുന്ന ഖിബലയുടെ കഅബയുടെ മാറ്റം ഖിബലയുടെ മാറ്റം അവിടെ വെച്ച് നടക്കുകയാണ്. പരിശുദ്ധമായിരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിലേക്ക് അതായി കിട്ടണം, തിരിഞ്ഞു കിട്ടണം എന്നാഗ്രഹിക്കുന്നവരായിരുന്നു. കദിനറ തഖല്ലുബ വജ്ഹിക അങ്ങയുടെ കണ്ണുകൊണ്ടുള്ള നോട്ടം അത് അല്ലാഹു സുബ്ഹാനഹു വതആല കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ ആവശ്യപ്പെടുകയും നബി തങ്ങൾ നിസ്കരിച്ചിരുന്നതായിരിക്കുന്ന ആ ഭാഗത്ത് നേരെ വിപരീതമായി ഓപ്പോസിറ്റ് തിരിഞ്ഞുകൊണ്ട് പരിശുദ്ധ കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ആ ദുഹർ നിസ്കാരത്തിൻ്റെ രണ്ട് റക്അത്ത് പൂർത്തിയാക്കിയത്. അത് കണ്ട് മഹാന്മാരായിരിക്കുന്ന സഹാബത്തും അവിടുത്തെ പിറകിൽ തിരിഞ്ഞുകൊണ്ട് കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചതായിരിക്കുന്ന ചരിത്രം വളരെ വ്യക്തമാണ്, നമുക്കതറിയാം. ആ മഹത്തായിരിക്കുന്ന സംഭവം നടന്നതും ഈ മഹത്തായ ഷഅബാൻ മാസത്തിലാണ്. അതുപോലെ തന്നെ ഷഅബാനിൻ്റെ പ്രത്യേകതകൾ എണ്ണുന്ന കൂട്ടത്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മഹാന്മാർ പരിശുദ്ധ ഖുർആനിലെ ഇഖ്തറബത്തി സാഅ എന്നത് പറയപ്പെട്ടതായിരിക്കുന്ന സൂറത്ത് ആരംഭിക്കുന്നതായിരിക്കുന്ന സൂറത്തിൽ ഖിയാമത്ത് നാൾ അടുത്തു കഴിഞ്ഞിരിക്കുന്നു, വൻശക്കൽ ഖമർ ഖമർ പൂർണ്ണ ചന്ദ്രൻ പിളർന്നിരിക്കുന്നു എന്ന പരിശുദ്ധമായിരിക്കുന്ന ആയത്ത് ഇറങ്ങിയത് അത് ഷഅബാൻ മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ മഹത്തായിരിക്കുന്ന ഒരു ആദരവാണ് പരിശുദ്ധമായിരിക്കുന്ന ദീനീ പ്രബോധന രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തത് എന്ന് നമുക്കറിയാം. അതെല്ലാം തുടങ്ങി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പരിശുദ്ധമായിരിക്കുന്ന ഷഅബാനിൻ്റെ പ്രധാനപ്പെട്ട രാവായി പരിശുദ്ധമായ 15-ാമത്തെ രാവിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. റജബ് മാസവും അതുപോലെ റമദാൻ മാസവും അതുപോലെ തന്നെ ഷഅബാൻ മാസവും, റമദാൻ റജബ് മാസത്തിലെ പ്രധാന ആ മാസം പ്രത്യേകം പരിഗണിക്കപ്പെടേണ്ടതാണെങ്കിലും അതിൻ്റെ ആദ്യത്തെ 10, അതുപോലെ തന്നെ ഷഅബാൻ മാസത്തിൻ്റെ മുഴുവൻ ദിവസങ്ങളും പ്രത്യേകതയുള്ളതാണെങ്കിലും അതിപ്രധാനമായത് നടുവിലെ 10 പരിശുദ്ധ റമദാൻ മുഴുക്കയും വളരെ പവിത്രമാണ്, വളരെ പുണ്യമേറിയതായിരിക്കുന്ന മാസമാണ്. എന്നാൽ അതിന് ലോകമുഅ്മിനീങ്ങൾ വിശ്വാസികളാവുന്നു നമ്മൾ കൽപ്പിക്കപ്പെടുന്നത് അവസാനത്തെ 10 വലിയ പ്രാധാന്യമുള്ളതാണ്. അതിൻ്റെ പ്രത്യേകതകൾ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. റജബിൻ്റെ 1-ാമത്തെ രാവ് അത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് റജബ് മാസത്തിലെ ആദ്യത്തെ 10, ഷഅബാൻ മാസത്തിലെ നടുവിലത്തെ ദിവസം അഥവാ ഷഅബാൻ 15-ൻ്റെ രാവ് ലൈലത്തുൽ ബറാഅത്ത് ആ മഹത്തായിരിക്കുന്ന 10 കൊണ്ട് ആ 10, അതുപോലെ റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ ഉള്ളത് എന്നതുകൊണ്ട് ആ 3-ാമത്തെ 10 വളരെ പവിത്രമേറിയതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ രാത്രി നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ മഹത്തായിരിക്കുന്ന രാവിൽ നമ്മളൊക്കെ സാധാരണയായിക്കൊണ്ട് യാസീൻ പ്രത്യേകം നിയ്യത്ത് ചെയ്തുകൊണ്ട് ഓതുന്നവരാണ്. നമുക്കറിയാം സൂറത്ത് യാസീനിൻ്റെ പ്രത്യേകത, ലിമ പുരി അലഹു, എന്താവശ്യത്തിന് വേണ്ടിയാണോ അത് പാരായണം ചെയ്യുന്നത്, അത് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം എടുത്ത് നമുക്കത് അനുവദിച്ചു തരുമെന്ന് പറഞ്ഞതായിരിക്കുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ. നമ്മുടെ ഭക്ഷണത്തിൻ്റെ ബറക്കത്തിന് വേണ്ടി ഒരു യാസീൻ ഓതുന്നു. തൂലുൽ ഉമർ, ആയുസ്സിനെ വർദ്ധിപ്പിച്ചു കിട്ടാൻ വേണ്ടി അല്ലാഹു തആല ദീർഘായുസ് തരുന്നതിന് വേണ്ടി ആപത്തുകളിൽ അകറ്റപ്പെട്ട് ആയുസ് വർദ്ധിക്കുന്നതിന് വേണ്ടി പ്രത്യേകം നിയ്യത്ത് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ഈ ലോകത്ത് നമ്മളൊരവസരം വിടപറയേണ്ട ഘട്ടം വരുമ്പോഴും ഹസ്നുൽ ഖാത്തിമ ആഖിബത്ത് നന്നായിക്കൊണ്ട് ഈ ലോകത്തു നിന്ന് ഈമാനോടുകൂടെ വിട പറയണം. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മഹത്തായിരിക്കുന്ന ആനുകൂല്യം നമുക്ക് അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി പ്രത്യേകം ഒരു യാസീനും അങ്ങനെ 3 യാസീൻ ഓതുകയും ആ കൂട്ടത്തിൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞവരെ കൂടി നമ്മൾ ഉദ്ദേശിച്ച് സൂറത്തു ദുഹാൻ അടക്കം നമ്മൾ ഓതുകയും ചെയ്യുക. അതിൻ്റെ സമയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും പലരും വിളിച്ചുകൊണ്ട് കൺഫ്യൂഷനായി എന്ന് പറയാറുണ്ട്. അസറിന് ശേഷമാണോ ഓതേണ്ടത്, അതല്ല മഗ്രിബിന് ശേഷമാണോ ഓതേണ്ടത്, അതിന് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പരിചയപ്പെടുത്തുന്നുണ്ട്. മഹാന്മാരായിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരിൽ മഹത്തുക്കളായിരിക്കുന്ന പലരും
പരിശുദ്ധമായിരിക്കുന്ന ബറാഅത്തിൻ്റെ യാസീനോദാറ് അസറിന് ശേഷമാണ്. കാരണം അസറിന് ശേഷം ഓതിക്കഴിഞ്ഞാൽ അന്നത്തെ രാവിൻ്റെ അസ്തമാനം മുതൽ പ്രഭാതം വരേക്കും ഒരു സെക്കൻഡ് പോലും മറ്റൊരു കാര്യത്തിനും വിനിയോഗിക്കാതെ കണ്ട് ഫുൾ ടൈം മുഴുവൻ സമയം ഇബാദത്തിലായിട്ട് ചെലവഴിക്കാനുള്ളതായിരിക്കുന്ന ഒരു സന്നദ്ധത അവരിലുള്ളതുകൊണ്ട് ആ ഒരു രാത്രിയുടെ ഒരു സെക്കൻഡും പാഴാകരുതെന്ന് കരുതിക്കൊണ്ട് ആ മഹത്തായ കർമ്മം അസറിന് ശേഷം നിർവഹിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ അതല്ല രാത്രിയാണ് പവിത്രമായത് എന്ന് മനസ്സിലാക്കി ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ നമ്മളത് കൊണ്ടുവരാറുണ്ട്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് നമ്മുടെയൊക്കെ പള്ളികളിൽ കാലങ്ങളായി നാം നടത്തി വരുന്ന മഗ്രിബിന് ശേഷം തുടങ്ങി ഇശാഇൻ്റെ ഉള്ളിലായിക്കൊണ്ട് മൂന്ന് യാസീൻ ഓതണം. അതുപോലെ തന്നെ സൂറത്തു ദുഹാൻ ഓതി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പിരിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു തആല അതിനുള്ള തൗഫീഖും അതിനുള്ള സൗഭാഗ്യവും നമുക്ക് നൽകുമാറാകട്ടെ എന്ന് കൂട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രവാസികളായ സഹോദരങ്ങൾ ശബ്ദം ശ്രമിക്കുന്നവർ എന്ത് ചെയ്യണം? പ്രത്യേകമായി ഇന്നത്തെ രാവിൽ അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടി, നമ്മുടെ ഉറ്റവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നവരാകണം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. മഹാനായിരിക്കുന്ന ഇമാമുന റാസി റഹ്മത്തുല്ലാഹി അലൈഹി വലിയ ശ്രേഷ്ഠതകൾ മഹത്തായിരിക്കുന്ന ഈ രാവിൽ കൽപ്പിക്കുന്നുണ്ട്. ദോഷം പൊറുക്കുന്നതുമായി ബന്ധപ്പെട്ട ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, പവിത്രമായിരിക്കുന്ന ഈ രാവിൽ അല്ലാഹുവിൻ്റെ പ്രത്യേകമായിരിക്കുന്ന അനുഗ്രഹം ഇറങ്ങിക്കൊണ്ട് കൽബ് ഗോത്രത്തിൻ്റെ ഖാനമ അഥവാ അവരുടെ ആടുകളിലുള്ളതായിരിക്കുന്ന രോമം, ആ രോമം എത്രത്തോളം ആധിക്യത്തിലാണോ, അധികമാണോ, അല്ലെങ്കിൽ എത്രത്തോളം രോമങ്ങളുണ്ടോ, ആ രോമത്തിൻ്റെ എണ്ണമനുസരിച്ച്, ആ രോമങ്ങളുടെ എണ്ണമനുസരിച്ച് കൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു ഓരോരുത്തരുടെയും ദോഷങ്ങൾ പൊറുക്കും എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന രാവാണെന്ന് മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തായിരിക്കുന്ന രാവിനെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ അന്നത്തെ രാവിൽ അല്ലാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് റബ്ബിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഹയാത്താക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം മുന്തിരി റഹ്മത്തുല്ലാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മൻ അഹ്യാ ലൈലത്തുൽ ഈദ് വ ലൈലത്തുൽ നിസ്ഫി ശഅബാൻ, ഈ മഹത്തായിരിക്കുന്ന ശഅബാനിൻ്റെ നേർപകുതി അഥവാ ശഅബാൻ ബറാഅത്തിൻ്റെ രാവിൽ, അതുപോലെ പെരുന്നാൾ പോലുള്ളതായിരിക്കുന്ന രാവുകളെ ഇബാദത്ത് കൊണ്ട് ഹയാത്താക്കി കഴിഞ്ഞാൽ ലം യമുത്തു ഖൽബുഹു യൗമ തമൂത്തുൽ ഖുലൂബ്, ഹൃദയങ്ങൾ ജീവനറ്റ് പോകുന്ന സമയത്ത്, മരിച്ചു പോകുന്ന സമയത്ത് ഹൃദയങ്ങൾ ചാവാതെ ഹയാത്തോടുകൂടെ ഇരിക്കാൻ അത് വലിയ കാരണമാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു വർഷത്തെ ദോഷം പൊറുക്കുന്നതിന് പരിശുദ്ധമായിരിക്കുന്ന ശഅബാൻ 15-ൻ്റെ മഹത്തായിരിക്കുന്ന രാവിൻ്റെ ഹയാത്താക്കൽ കാരണമായിത്തീരുമെന്നും, അതുപോലെ ഒരാഴ്ചയിലെ ദോഷം പൊറുക്കുന്നതിന് വേണ്ടി വെള്ളിയാഴ്ച രാവിലുള്ള പ്രാർത്ഥനകൾക്ക് അല്ലാഹു തആല ഉത്തരം നൽകുമെന്നും, ലൈലത്തുൽ ഖദർ ആകുന്ന സമയത്ത് ആയുസ്സിലുള്ളതായിരിക്കുന്ന ദോഷങ്ങൾ പൊറുക്കുവാനും ആ മഹത്തായിരിക്കുന്ന രാവിലെ ഇബാദത്തും അതുപോലെ തന്നെ തൗബയും കാരണമായിത്തീരുമെന്ന് പ്രത്യേകം നമുക്കൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അന്നത്തെ രാവിലും അല്ലാഹു തആല ദോഷം പൊറുക്കാത്തൊരു വിഭാഗം ആളുകളാണ് കുടുംബബന്ധം മുറിക്കുന്നവർ. വളരെയധികം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, റബ്ബിലേക്ക് ഇബാദത്തുകളെ കൊണ്ടെടുക്കുന്നു, പക്ഷേ നമ്മുടെ മനസ്സിൽ അകാരണമായോ അതല്ലെങ്കിൽ മറ്റ് കാരണങ്ങളെ കൊണ്ട് തന്നെയോ മീനിങ്ങളായ ആളുകളുമായിട്ട് നമ്മൾ പിണങ്ങി നിൽക്കുകയാണെങ്കിൽ, അതുപോലെ കുടുംബവുമായിട്ട് നാം അകന്നു കഴിയുന്നവരാണെങ്കിൽ, ബന്ധങ്ങളെ മുറിക്കുന്നവരാണെങ്കിൽ, അല്ലാഹു ജല്ല ജലാലുഹു അവർക്കൊരിക്കലും പുറത്തു കൊടുക്കുകയില്ല. ബന്ധങ്ങളെ വലിയ വില കൽപ്പിക്കുന്ന മതമാണ് പരിശുദ്ധമായിരിക്കുന്ന ദീനെന്ന് നമുക്കറിയാം. ചെറിയ കാരണങ്ങളുടെ പേരിൽ, നിസ്സാര കാരണങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ വെറും തെറ്റിദ്ധാരണകളുടെ പേരിൽ മറ്റുള്ളവരോട് നാം പിണങ്ങി നിൽക്കുന്നത് അല്ലാഹു തആല പവിത്രമായിരിക്കുന്ന ഈ രാവുകൾ നമുക്ക് നൽകി അത് ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് ആ നിലക്കത് തള്ളപ്പെടുന്നതായിരിക്കുന്ന വിഭാഗമായി മാറുന്നതിന് കാരണമാകും എന്നതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ആ നിലയിലുള്ളതായിരിക്കുന്ന സ്വഭാവങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് എല്ലാവരോടും നല്ല മനസ്സുള്ളവരായി, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ളതായിരിക്കുന്ന ഒരു മനസ്സിനായി റബ്ബിനോട് നാം ദുആ ചെയ്തതിന് നാം പാകപ്പെട്ടുകൊണ്ട് മഹത്തായിരിക്കുന്ന ഈ രാവിനെ വരവേൽക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഈ മഹത്തായിരിക്കുന്ന രാവ് കഴിഞ്ഞ് തൊട്ടടുത്ത പകലുകൾ നമുക്കറിയാം പരിശുദ്ധമായിരിക്കുന്ന ശഅബാൻ 15-ൻ്റെ നോമ്പ്, അതും വളരെ പുണ്യമുള്ളതാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം റംലി ഇമാം അവിടുത്തെ ഫതാവർ റംലിയിൽ വളരെ വ്യക്തമായി നമുക്ക് ആ മഹത്തായിരിക്കുന്ന നോമ്പിൻ്റെ സുന്നത്തിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ നോമ്പ് നമ്മൾ എടുക്കണം. പിന്നെ പ്രത്യേകം കൂട്ടത്തിൽ ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശഅബാൻ 15-ൻ്റെ മുമ്പ് സുന്നത്ത് നോമ്പെടുത്ത് പരിചയമില്ലാത്തവർ, അതുപോലെ തന്നെ റമളാൻ ഖളാ ഇല്ലാത്തതായിരിക്കുന്ന ആളുകൾ തുടങ്ങി വ്യക്തമായി അത്തരക്കാരായിരിക്കുന്ന ആളുകൾ അവിടെ നിന്നങ്ങോട്ട് റമളാൻ വരേക്കുള്ള ദിവസങ്ങളിൽ അവർക്ക് നോമ്പെടുക്കാൻ അനുവാദം
വിവാദമില്ല, അത് നിഷിദ്ധമാണെന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അതേ സ്ഥാനത്ത് ഖളാ വീട്ടാനുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. ഖളാ വീട്ടിക്കൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന റമളാനിനെ വരവേൽക്കുന്നതിന് നാം ഒരുങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായിരിക്കുന്ന ഈ മാസത്തിൽ തൗബ ചെയ്യുന്നതിന് വലിയ പുണ്യം കൽപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആല ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് വരുന്ന സമയത്ത് സർവ്വ പാപങ്ങളിൽ നിന്നും സുരക്ഷിതരായി തൗബ സ്വീകരിക്കപ്പെട്ടവരായിക്കൊണ്ട് റമളാനിനെ വരവേൽക്കുന്നതിന് അല്ലാഹു ഭാഗ്യം ചെയ്യുകയാണെങ്കിൽ അത് മഹത്തായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന് മനസ്സിലാക്കി ഈ പരിശുദ്ധമായിരിക്കുന്ന രാപ്പകലുകളെ വലിയ പവിത്രമായി കണ്ടുകൊണ്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനും എല്ലാ ഹക്കുകളും വീട്ടാൻ പറ്റുന്നതെല്ലാം വീട്ടിക്കൊണ്ട് ഗൈബത്ത് പറഞ്ഞത് നമീമത്ത് പറഞ്ഞതുണ്ടെങ്കിൽ അതെല്ലാം പൊരുത്തപ്പെടിച്ചുകൊണ്ട് മഹത്തായിരിക്കുന്ന ഈ രാവടക്കമുള്ള സമയങ്ങളിൽ അല്ലാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കണമെന്ന് കൂടി അവസരത്തിൽ പ്രത്യേകം ഞാൻ എൻ്റെ ശരീരത്തോട് ഉണർത്തുന്നു. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റാഹിമായ റബ്ബെ, പരിശുദ്ധമായിരിക്കുന്ന ഈ രാവ് അതുപോലെ തന്നെ പകലുമൊക്കെ നീ ഞങ്ങൾക്ക് അനുകൂലമുള്ള രാവും പകലുമാക്കി തരണേ അല്ലാ. ജീവിതത്തിൽ വന്ന എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. സാധുക്കളായ ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഞങ്ങളുടെ ഉറ്റവരിൽ നിന്ന് ഒരുപാട് ആളുകൾ രോഗികളായിട്ടുണ്ട്, അവർക്കെല്ലാം എല്ലാ രോഗങ്ങളിൽ നിന്ന് ഈ സലാമത്തും ഷിഫാവും നൽകണം. റഹ്മാനെ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉറ്റവർ പലരുമുണ്ട്. പരിശുദ്ധമായിരിക്കുന്ന ഈ രാവിലെ അവർക്ക് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുന്നു. പ്രത്യേകിച്ച് അവർക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവരുടെ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാം ഹലാലായ മുറാദുകളെ ഹാസലാക്കണം റഹ്മാനെ. ആഗ്രഹങ്ങളെ സഫലീകരിച്ച് തരണം റഹ്മാനെ. പഠിച്ചവനെ, ഇൽമിൻ്റെ മേഖലകളിൽ പ്രിയപ്പെട്ട ഞങ്ങളുടെ മക്കളെ, മുത്തഅല്ലിമീങ്ങളെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ നാട്ടിലുണ്ട്, വിദേശത്തുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും നൽകണം റഹ്മാനെ. ആ മക്കളുടെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമായതായിരിക്കുന്ന പഠനോപകരണങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി തുടങ്ങി അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കുന്നവർ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവരെയും ഞങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുന്നു. പരിശുദ്ധമായിരിക്കുന്ന ഈ രാവിൻ്റെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധമായിരിക്കുന്ന ഈ ഷഅബാനിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിൻ്റെ സമയത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരും നിന്നും സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ നീ സന്തോഷവും സമാധാനവും നിലനിർത്തണം റഹ്മാനെ. ആയിരാരോഗ്യവും സമ്പൽ സമൃദ്ധിയും നൽകണം റഹ്മാനെ. ആഖിബത്ത് നന്നായിക്കൊണ്ട് ഈ ലോകത്ത് ജീവിച്ചുകൊണ്ട് പരിപൂർണ ഈമാനോടുകൂടെ മരിക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീം.